നമസ്കാരം. ശബരിമല ധർമ്മശാസ്താവ് വിശ്വാസികൾക്ക് ഒരു വികാരമാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും അത് തകർക്കാനാവില്ല. ഇത് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരാണിത്. ശബരിമല അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക അങ്കിയുമായുള്ള ഘോഷയാത്രയ്ക്ക് പമ്പയിൽ നൽകിയ സ്വീകരണത്തിലാണ് ദിവ്യ കീർത്തനം ആലപിച്ചത്. ഇത് ഈ നാടിൻ്റെ സംസ്കാരമാണ്, തലമുറകൾ വീര്യം ചോരാതെ കൈമാറിയ സംസ്കാരം. ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ വേർതിരിക്കുക അസാധ്യമാണ്. ഓരോ ജീവനിലും അന്തർലീനമായിരിക്കുന്ന ഈശ്വരാംശത്തിൻ്റെ അനുഭവ സാക്ഷാത്കാരത്തിനായി ഭേദഭാവങ്ങളില്ലാതെ ജനം ഒത്തുകൂടുന്ന ഒരാധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്ത്രീവിരുദ്ധതയുടെ പ്രതീകമാക്കാൻ ശ്രമിച്ചത്. ശാന്തിയുടെ ഈ പൂങ്കാവനത്തെയാണ് അവർ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത്, കലാപകാരികളെ അതിക്രമിച്ച് കടക്കാൻ അനുവദിച്ചത്. സ്ഥലം മാറ്റ ഭീഷണി മുഴക്കിയാണ് പല സർക്കാർ ഉദ്യോഗസ്ഥരെയും കളക്ടർമാരെയും വനിതാ മതിലിൽ സർക്കാർ അണിനിരത്തിയത്. എന്നാൽ സർക്കാരിൻ്റെ ഈ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ ഭക്തർക്കൊപ്പം നിന്ന അനേകം ഉദ്യോഗസ്ഥരുമുണ്ട്. സന്നിധാനത്തെ സർക്കാരിൻ്റെ കുതന്ത്രങ്ങൾക്ക് നോ എന്ന് പറഞ്ഞ വിജയൻ സാറിനെ പോലുള്ള ഉന്നത IPS ഉദ്യോഗസ്ഥരുണ്ട്. ആക്ടിവിസ്റ്റുകൾക്ക് അല്പദൂരമെങ്കിലും വഴിയൊരുക്കേണ്ടി വന്ന ADGP ശ്രീജിത്ത് പിറ്റേന്ന് ശ്രീകോവിലിന് മുന്നിൽ കണ്ണുനീർ പൊഴിച്ചാണ് ഭക്തർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഈ കളക്ടറുടെ കീർത്തനം അത്തരത്തിലൊരു പ്രതിരോധമാണ്. ആ ശ്രീകോവിലിന് മുന്നിൽ കൈ തൊഴാതെ മസിൽ പിടിക്കുന്നവരുടെയും തൊഴുത കൈകൾ പിടിച്ചു താഴ്ത്തുന്നവരുടെയും മനസ്സിൽ ഈ നാടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു പദവിക്കുമാകില്ലെന്ന സന്ദേശം കൂടിയാണ് ഈ കാഴ്ചകൾ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്. സ്വാമിയേ.